തൃശൂർ കുണ്ടന്നൂരിലെ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. ആലത്തൂർ കാവശ്ശേരി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. വെടിക്കെട്ട് അപകടത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ലൈസൻസി ശ്രീനിവാസൻ, സ്ഥലമുടമ സുന്ദരാക്ഷൻ എന്നിവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി കഴിഞ്ഞു. സുർജിത് അയ്യപ്പത്ത് തൃശൂരിൽ നിന്ന് ചേരുന്നു. സുർജിത്, ഗുഡ് മോർണിംഗ്, പറയൂ. എസ് കെ എൻ, ഇന്ന് രാവിലെയാണ് മണികണ്ഠന്റെ മരണം തൃശൂർ മെഡിക്കൽ കോളേജിൽ സ്ഥിരീകരിച്ചത്. 90% പൊള്ളലേറ്റിരുന്നു. ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തെ ഇന്നലെ രാത്രി വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ യമുന ദേവിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് പ്രാഥമിക ഘട്ടത്തിൽ നടക്കുക. പോലീസിൽ നിന്നുൾപ്പെടെ ഈ വിവരങ്ങൾ ശേഖരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരുടെ അറസ്റ്റ് പോലീസ് ഇതിനകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ചാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ലൈസൻസി ശ്രീനിവാസൻ കുണ്ടന്നൂർ, അതോടൊപ്പം തന്നെ സുന്ദരാക്ഷൻ, ഈ സ്ഥലമുടമയായിട്ടുള്ള സുന്ദരാക്ഷൻ കുണ്ടന്നൂർ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ ഫോറൻസിക് വിദഗ്ധരും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഈ പരിശോധനയിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇന്നലെ 4 തൊഴിലാളികളാണ് ഈ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്നത്. ഇവർ കുളിക്കാൻ പോയി മടങ്ങിയെത്തിയത്, അതായത് ഈ വെടിക്കോപ്പുകൾ പുകയുന്നത് കണ്ടാണ് മണികണ്ഠൻ മടങ്ങിയെത്തിയത്. ഇതിനിടയിൽ ഇദ്ദേഹം വെള്ളമൊഴിച്ചോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതാണ് ഈ സ്ഫോടനത്തിൻ്റെ ആഘാതം വർദ്ധിക്കാനുള്ള കാരണമെന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം ഇന്ന് നടത്തുന്നുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു സുർജിത് അയ്യപ്പത്.